ഹലോ ഗൈസ്, എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മളുള്ളത് ലോസ് സാൻഡോസിലെ ദ റിച്ച് മാൻ ഹോട്ടലിൻ്റെ മുമ്പിലാണ്. ലോസ് സാൻഡോസിലെ എല്ലാ വി ഐ പീസും വന്ന് താമസിക്കുന്ന ഒരു ഹോട്ടലാണ് ദ റിച്ച് മാൻ ഹോട്ടൽ. ഇന്നലെ രാത്രി നമ്മൾ ഇവിടെയായിരുന്നു റൂം എടുത്ത് താമസിച്ചിട്ടുണ്ടായിരുന്നത്. ഓ, ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെന്തായാലും ഇന്ന് ലോസ് സാൻഡോസ് ബീച്ച് പോകാൻ പോയാണ്. അവിടെ മിസ്റ്റർ ബീം വന്നിട്ടുണ്ട്. അപ്പം പുള്ളിക്കാരൻ്റെ കാറൊക്കെ ആയിട്ടാണ് പുള്ളിക്കാരൻ വന്നിട്ടുള്ളത്. അപ്പം നമുക്ക് എന്തായാലും ആ കാർ ജസ്റ്റ് ഒന്ന് അടിച്ചു മാറ്റണം, അതാണ് നമ്മുടെ ഇന്നത്തെ പ്ലാൻ. അപ്പം നമുക്ക് എന്തായാലും നമ്മുടെ ഫോർഡ് എവറസ്റ്റ് ഇവിടെയുണ്ട്, ഇതെടുത്തിട്ട് നേരെ ബീച്ചിലേക്ക് വിടാം. ഈ ഫോർഡ് എവറസ്റ്റ് ഞാൻ വാങ്ങിയ സമയത്ത് റെഡ് കളറായിരുന്നു. അപ്പം ഞാനിത് ബെന്നിയുടെ കസ്റ്റംസ് പോയിട്ട് വൈറ്റ് കളറാക്കിയിട്ടുണ്ട്. അപ്പം ഇവിടുന്ന് നമ്മുടെ ബീച്ചിലേക്ക് 1 mile അടുപ്പിച്ച് ദൂരമുണ്ട്. നമുക്കപ്പം പെട്ടെന്ന് പോവാം. പുള്ളിക്കാരൻ എപ്പോഴാണ് പോവുക എന്നൊന്നും അറിയാൻ പറ്റത്തില്ല. വന്നിട്ട് കുറച്ച് സമയമായിട്ടുണ്ടാവും. അപ്പം പുള്ളിക്കാരൻ എപ്പോഴാണ് പോവുകയെന്ന് അറിയില്ല. അതുകൊണ്ട് പുള്ളിക്കാരൻ പോകുന്നതിന് മുമ്പ് നമുക്ക് ബീച്ചിലെത്തണം. അങ്ങനെയാണെങ്കിൽ മാത്രം നമുക്ക് ആ വണ്ടി എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം നമുക്ക് എന്തായാലും കുറച്ച് സ്പീഡിൽ തന്നെ പോവാം. ഓക്കെ, അപ്പം നമ്മൾക്ക് എന്തൊക്കെയാണ് പ്ലാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ആദ്യം പുള്ളിക്കാരൻ്റെ വണ്ടി അവിടെ നിന്ന് അടിച്ചു മാറ്റണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആദ്യം റോഡിലേക്കൂടെയൊക്കെ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടേക്കൊന്ന് പോയിട്ട് നൈസായിട്ട് അത് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് അതിന് ശേഷം നമുക്ക് അതിൻ്റെ ടോപ്പ് സ്പീഡും കൂടി ചെക്ക് ചെയ്യണം. അപ്പം അതാണ് നമ്മുടെ ഇന്നത്തെ പ്ലാൻ എന്ന് പറയുന്നത്. ഇവിടുന്ന് ബീച്ചിൻ്റെ ഏകദേശം അടുത്തേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇനി കുറച്ച് ദൂരം കൂടി മാത്രമേ ഉള്ളൂ ബീച്ചിലേക്ക്. അപ്പം ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ പ്ലാൻ എന്ന് പറയുന്നത്. അപ്പം ഏകദേശം നമ്മൾ ബീച്ചിൻ്റെ അടുത്ത് വരെ എത്തിയിട്ടുണ്ട്. ഓക്കെ, ഈ റോഡ് നേരെ പോയി എത്തുന്നത് നമ്മുടെ ബീച്ചിലേക്കാണ്. ഓക്കെ, അവിടെ നമ്മളെ പേരിലേക്കുള്ള എൻട്രൻസ് ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പം നമുക്ക് എന്തായാലും ഈ റോഡ് നേരെ പോയി കഴിഞ്ഞാൽ നമ്മളെ ബീച്ചിലെത്തിയിട്ടുണ്ട്. ഇനി ഈ പുള്ളിക്കാരൻ്റെ വണ്ടി എവിടെയുള്ളതെന്ന് നമുക്ക് കറക്റ്റ് അറിയത്തൊന്നുമില്ല. ഇവിടെ ഉണ്ടെന്നാണ് അറിഞ്ഞത്. അപ്പോൾ നമുക്ക് ആദ്യം ഇവിടേക്കൊന്ന് ചെക്ക് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് താഴെയും കൂടി ചെക്ക് ചെയ്യണം. വണ്ടി ഇവിടെ നിന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ താഴെയും കൂടി ചെക്ക് ചെയ്യേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് വണ്ടി എവിടെയുള്ളതെന്ന് അറിയത്തുള്ളൂ. അപ്പം നമുക്ക് എന്തായാലും ആദ്യം മുമ്പോട്ടേക്കൊന്ന് പോയി ചെക്ക് ചെയ്തേക്കാം. ആൾക്കാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങോട്ടേക്ക് ആരെങ്കിലും വണ്ടി കൊണ്ട് വരാത്തതാണെന്നാൽ നമുക്ക് ഇങ്ങോട്ടേക്ക് വണ്ടി എടുത്തിട്ട് വരാം. ഓക്കെ, അപ്പം പുള്ളിക്കാരൻ്റെ വണ്ടി അവിടെ ഉണ്ട്. നമുക്ക് എന്തായാലും വണ്ടി ഇവിടെ നിർത്തി വച്ചേക്കാം. മിസ്റ്റർ ബീൻ്റെ വണ്ടി എന്തായാലും ഇവിടെ ഉണ്ട്, പക്ഷേ പുള്ളിക്കാരൻ ഇവിടെ എവിടെയും കാണാനില്ല. ചിലപ്പം താഴോട്ടൊക്കെ പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആകാശത്തോട്ടിലേക്ക് കയറി കളിക്കുന്നുണ്ടാവും. നമുക്ക് എന്തായാലും വേണ്ടത് നമ്മുടെ വണ്ടിയാണ്. അപ്പം വണ്ടി ഇവിടെയുണ്ട്. വണ്ടി എന്ന് പറയുന്നത് വേറെ ലെവല് വണ്ടിയാണ് നമ്മുടെ പുള്ളിക്കാരന്. നല്ല ഗ്രീനും ബ്ലാക്കൊക്കെ ആയിട്ട് ഒരു പഴയ അംബാസിഡർ മോഡലൊരു വണ്ടിയാണ്. പക്ഷെ ഇതിൽ രണ്ടുപേർക്ക് ഇരുന്ന് പോകാൻ പറ്റത്തുള്ളൂ. നമുക്ക് എന്തായാലും ഇനി ഇതിൻ്റെ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ നോക്കാം. പുറത്ത് ഇത്രയേ ഉള്ളൂ. നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ഇൻറ്റീരിയറും കൂടി ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ അവിടെ രണ്ട് സൈഡിൽ ഓരോ കമ്പിയൊക്കെ വെച്ച് കെട്ടിയിട്ടുണ്ട് മേലത്തെ സോഫയിൽ ഇരുന്നിട്ട് വണ്ടി കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം പഴയ മോഡൽ വണ്ടി ആയതുകൊണ്ട് തന്നെ ഇൻറ്റീരിയറും ആ ഒരു മോഡലിൽ തന്നെയാണ് ഏകദേശം ഉള്ളത്. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് വണ്ടി എടുത്തിട്ട് പോവാം. പുള്ളിക്കാരൻ കാണുന്നതിന് മുമ്പ് നമുക്ക് വണ്ടി എടുത്തിട്ട് ഇവിടെ നിന്ന് പോവാം. കുറച്ച് അങ്ങോട്ട് എവിടെയെങ്കിലും പോയിട്ട് ബാക്കി കാര്യങ്ങളതൊക്കെ നോക്കാം. അപ്പം ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ആദ്യം ഇതൊന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ടോപ്പ് സ്പീഡും കൂടി ചെയ്യണം. ഓക്കെ, അപ്പം നമ്മൾ ഏതൊരുത്തനും അവിടെ ഇടിച്ച് നിലത്തിയിട്ടുണ്ട്. അവൻ എണീച്ചു പോയി, പക്ഷേ വേറെ ഏതോ ഒരുത്തൻ നമ്മളെ തല്ലാൻ വരുന്നുണ്ട്. നമുക്ക് എന്തായാലും അവനൊന്ന് പേടിപ്പിച്ചുവിടാം. ഓക്കെ, ഗണ്ണ് കണ്ടപ്പോഴത്തേക്ക് തന്നെ ചെക്കൻ പേടിച്ചോടി. അവനവൻ്റെ വഴിക്കോട്ടെ. നമുക്ക് എന്തായാലും വണ്ടി എടുത്തിട്ട് ഇവിടെ നിന്ന് വിടാം. വണ്ടി എന്തായാലും നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിത് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ടോപ്പ് സ്പീഡും ചെക്ക് ചെയ്യണം. അതാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ പ്ലാൻ. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ നിന്നിട്ട് ഓടിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ നമുക്ക് എന്തായാലും കുറച്ച് മുമ്പോട്ടേക്ക് പോയി നോക്കാം. ഇവിടെയൊക്കെ നിന്നിട്ട് മിസ്റ്റർ ബീൻ അങ്ങനെ ഇതുവഴി വന്ന് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ മൊത്തം സീനാവും. അതുകൊണ്ട് നമുക്ക് കുറച്ച് ദൂരം എവിടെയെങ്കിലും പോയി നിൽക്കാം. എന്നിട്ട് നമുക്ക് അവിടുന്ന് വണ്ടിയുടെ ബാക്കി കാര്യങ്ങൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത് എവിടെയെങ്കിലും കുറച്ച് മാറിയിട്ട് നമുക്ക് വേറെ എവിടെയെങ്കിലും ബീച്ചിൻ്റെ വേറൊരു സൈഡിലേക്ക് പോയിട്ട് വണ്ടി അവിടേക്ക് ഇറക്കാം. ബീച്ചിലേക്കൊക്കെ ഇറക്കി കഴിഞ്ഞാൽ വണ്ടി ഓടിക്കാനും നല്ല നൈസായിട്ട് ഓടിക്കുകയും ചെയ്യാൻ നമുക്ക് അവിടുന്ന് കുറച്ച് ഡ്രിഫ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് സെറ്റാക്കാം വണ്ടി. അപ്പം വണ്ടി ഓടിക്കാനൊക്കെ നല്ല ലെവൽ വണ്ടിയാണ്. നല്ല ചെറിയ കാറായതുകൊണ്ട് തന്നെ നമുക്ക് സുഖമായിട്ട് ഓടിച്ചു പോകാനും പറ്റുന്നുണ്ട്. ഞാൻ മിസ്റ്റർ ബീൻ അതിൻ്റെ മേലെ സോഫയൊക്കെ വെച്ച് കെട്ടിയോണ്ട് ഇപ്പം മേലെ ആക്കി ഇരുന്നിട്ട് പോവാം, താഴെ ആക്കി ഇരുന്നിട്ട് പോവാം. അങ്ങനൊരു സെറ്റപ്പിലാണ് വണ്ടി ഉള്ളത്. അപ്പം നമ്മൾ എന്തായാലും ബീച്ചിൻ്റെ വേറൊരു സൈഡിലേക്കുള്ള വഴിയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ വഴി നേരെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏതാണ്ട് ബീച്ചിൻ്റെ മറ്റൊരു സൈഡിലേക്ക് എത്തും. അപ്പം നമുക്ക് അവിടെ നിന്ന് വണ്ടി ഒന്ന് ബീച്ചിലേക്ക് ഇറക്കിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാം.
ഓക്കെ, അപ്പോൾ ഈ നേരെ പോകുന്ന വഴി നമ്മുടെ നേരെ ബീച്ചിലേക്കുള്ള വഴിയാണ്. അപ്പോൾ നമുക്ക് ഇതിലേക്കൂടെ താഴോട്ടേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടൊരു വഴിയുണ്ട്. അപ്പോൾ അതുവഴി നമുക്ക് നേരെ താഴോട്ടേക്ക് ഇറങ്ങാം. ഓക്കെ, അപ്പോൾ അവിടേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഇത് ഇവിടെയാണ് നമുക്ക് താഴോട്ടേക്കുള്ള വഴി. അപ്പം ഇതുവഴി നമുക്ക് നേരെ താഴോട്ടേക്ക് ഇറങ്ങാം. നമുക്കധികം ഇടിക്കാണ്ടും ഡാമേജ് ഒന്നും ആക്കാണ്ട് പോവാം. എനിക്ക് പുള്ളിക്കാരൻ നല്ല സൂക്ഷിച്ചൊക്കെ ഓടിക്കുന്ന വണ്ടിയാണ്, അതുകൊണ്ട് നമ്മളായിട്ട് ഡാമേജും കാര്യങ്ങളൊന്നും ആക്കാൻ നിൽക്കണ്ട. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തായാലും ബീച്ചിലെത്തിയിട്ടുണ്ട്. ഓക്കെ, വണ്ടിയും പൊടിയൊക്കെ നന്നായിട്ട് പാറുന്നുണ്ട്. അപ്പോൾ നമുക്ക് വണ്ടിയൊക്കെ കുറച്ച് ഡ്രിഫ്റ്റൊക്കെ ചെയ്ത് ഇവിടെ നിന്നൊക്കെ ഓടിച്ചടിക്കാൻ നമുക്ക് കുറച്ച് ടൈം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ ഇതിൻ്റെ ടോപ്പ് സ്പീഡ് എത്തുക. ഓക്കെ, നൈസ് വണ്ടിയാണ് കേട്ടോ, ഓടിക്കാനൊക്കെ നല്ല നന്നായിട്ട് ഓടിക്കാൻ പറ്റുന്നൊരു വണ്ടിയാണ്. അടിപൊളി വണ്ടിയാണ്. ഇതുപോലൊരു വണ്ടി ഇറക്കിയാൽ കൊള്ളാമെന്നൊക്കെ ഒരു പ്ലാൻ ഉണ്ട്. അടിപൊളി വണ്ടിയാണ്, കാണാനൊക്കെ വേറെ ലെവല് വണ്ടിയാണിത്. നമ്മളാണ് ലെസ്റ്ററിൻ്റെ കയ്യിലുണ്ട് ഇതുപോലെ, ഏകദേശം ഇതുപോലെയുള്ളൊരു വണ്ടി. ഇതിൻ്റെ ഗോൾഡൻ എഡിഷൻ ആണ് നമ്മുടെ ലെസ്റ്ററിൻ്റെ കയ്യിലുള്ളത്. അപ്പം ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ആ മേലെ കിടക്കുന്ന സോഫയും അവിടെ ഇരുന്ന് ഓടിക്കാൻ പറ്റുന്ന സെറ്റപ്പ് തന്നെയാണ് ഈ വണ്ടിയുടെ ഏറ്റവും ഹൈലൈറ്റ്. കണ്ടില്ലേ ഗൈസ്, ആ സ്റ്റെയറിങ്ങിലൊക്കെ നമ്മൾ കമ്പിയൊക്കെ വെച്ച് കെട്ടിയിട്ട്. ഓക്കെ, പുള്ളിക്കാരൻ സോഫയിൽ അതുപോലെ തന്നെ നമ്മുടെ പുള്ളിക്കാരൻ്റെ പാവേനൊക്കെ വെച്ച് കെട്ടിയിട്ടുണ്ട്. നൈസ് കാറാണ് കേട്ടോ, കാണാനൊക്കെ അടിപൊളി കാറാണ്, നല്ല ലുക്ക് കാറാണ്. നമുക്ക് എന്തായാലും ഇനി ഇവിടുന്ന് ഇവിടെ നമുക്ക് നമ്മുടെ ടോപ്പ് സ്പീഡ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് പോവാം. അപ്പം നമുക്ക് എന്തായാലും വീണ്ടും വണ്ടിയിലേക്ക് തന്നെ കയറിയിട്ട് നേരെ ഇവിടുന്ന് വിടാം. അധികം നേരം ഇവിടെ നിന്നിട്ട് കാര്യമൊന്നുമില്ല. അപ്പം ഇനി എന്തായാലും നമുക്ക് നമ്മുടെ ഈ ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എന്തായാലും ഇതിൻ്റെ ടോപ്പ് സ്പീഡ് ചെക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്തായാലും നമുക്ക് ട്രാക്കിലേക്ക് പോവാം ഇത് ജസ്റ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് അപ്പം വന്ന വഴി തന്നെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതുവഴിയാണ് നമ്മൾ വന്നത്. അപ്പോൾ ഇതിലേക്കൂടെ തന്നെ നമുക്ക് തിരിച്ചും പോവാം. പണ്ടത്തെ വണ്ടി ആയതുകൊണ്ട് തന്നെ നമുക്ക് മാക്സിമം ഒരു 100-120 പ്രതീക്ഷിക്കാം, അത്രയൊക്കെ കിട്ടുന്നതാണ് തോന്നുന്നത്. അപ്പം നമുക്ക് എന്തായാലും നൈസായിട്ട് ഇതൊന്ന് ടെസ്റ്റ് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് വണ്ടിയൊക്കെ അവിടെ കയറിയിട്ടുണ്ട്, ഡാമേജും കാര്യങ്ങളൊന്നും ആയിട്ടില്ലാന്ന് തോന്നുന്നു. അപ്പം ഇനി എന്തായാലും നേരെ ട്രാക്കിലേക്ക്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ എന്തായാലും നമ്മുടെ സ്പീഡ് ട്രാക്കിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഈ ട്രാക്കിൽ ജസ്റ്റ് വണ്ടി എടുത്തിട്ട് പോയി നോക്കാം എത്ര കിലോമീറ്റർ ഇതിന് സ്പീഡ് കിട്ടുന്നുണ്ട്. നമുക്കിപ്പം 67-70 എത്തിയിട്ടുണ്ട്. 77-78-80-82-84-85 ഒക്കെ കാണാൻ ചെറിയ വണ്ടിയാണെങ്കിലും പഴയ വണ്ടിയാണെങ്കിലൊക്കെ നല്ല സ്പീഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. 89-90 വരെ എത്തിയിട്ടുണ്ട്. 93-94-95-97 ഓക്കെ, ഇത്രയൊന്നും ഞാൻ ഏകദേശം പ്രതീക്ഷിച്ചതല്ല. നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും വേറെ ലെവല് വണ്ടിയാണ്. 101-102-103 ഒക്കെ ഇപ്പം 103 തോന്നുന്നു ഇതിൻ്റെ ടോപ്പ് സ്പീഡ്. ഇതിൽ കൂടുന്നൊന്നുമില്ല. ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും വണ്ടി ജസ്റ്റ് ഒന്ന് സ്ലോ ആക്കിയിട്ട് ഇവിടെ നമ്മളിപ്പം വണ്ടി ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് എന്തായാലും ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. അങ്ങനെയെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ പെട്ടെന്ന് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും.